കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. രാവിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറത്തു നിന്ന് ആരംഭിച്ച പര്യടനം രാത്രി ഏഴോടെ പടന എടച്ചാക്കയിൽ സമാപിച്ചു. രണ്ടാമൂഴത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ജനങ്ങൾ തന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി സ്വീകരണ യോഗങ്ങളിൽ പറഞ്ഞു. വ്യാഴാഴ്ച വലിയപറമ്പ്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലെ 20-ൽപരം കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഇതോടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. രണ്ടാമത് ഒരിക്കൽ കൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച നിങ്ങളെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്താനാണ് ഞാനിവിടെ വന്നത്. ഈ കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം 540-ഓളം പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. യു ഡി എഫ് നേതാക്കളായ പി കെ ഫൈസൽ, അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, എം ബി ജോസഫ്, എ ജി സി ബഷീർ, പി കുഞ്ഞിക്കണ്ണൻ, കെ പി പ്രകാശൻ, കെ വി വിജയൻ, വി കെ ബാവ, ടി പി അഹമ്മദ് ഹാജി തുടങ്ങി നിരവധി പേർ വിവിധ കേന്ദ്രങ്ങളിൽ എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അതുകൊണ്ട് നിങ്ങൾക്ക് യു ഡി എഫിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.